Mama's Kitchen, the art of cooking. Hi friends, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചക്കക്കുരു വിഭവം കൊണ്ട് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാൻ ചക്കക്കുരു ഉപയോഗിച്ചിട്ട് പായസത്തിൻ്റെ റെസിപ്പി ചെയ്തിരുന്നു. അത് ഒരുപാട് പേര് കണ്ട് അതുപോലെ തന്നെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിച്ചിരുന്നു. ഒരുപാട് സന്തോഷമായി, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞതിൽ. അതുപോലെ തന്നെ ചക്കക്കുരു ഉപയോഗിച്ചിട്ട് ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ചെയ്തിരുന്നു. അതും അതുപോലെ ഒരുപാട് പേര് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചക്കക്കുരു ഉപയോഗിച്ചിട്ട് ഒരു അടിപൊളി ലഡുവിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് കേട്ടോ. ഇത് സിമ്പിളാണ്, ഉണ്ടാക്കിയെടുക്കാൻ നല്ല ടേസ്റ്റുമാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പൊ അതിനു മുന്നേ എന്റെ ഈ ചാനല് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് പേജിലാണ് ഈ ഒരു വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തിട്ടും ഷെയർ ചെയ്തിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ശരി, അപ്പൊ ദേ ഞാനിവിടെ ഒരു 10-30 ചക്കക്കുരു എടുത്തിട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ മുകളിലത്തെ ആ ഒരു ഇത് മാത്രം കളഞ്ഞിട്ട് ബ്രൗൺ ഷെയ്ഡുള്ളത് കളയണമെന്നില്ല. അതൊന്ന് കളഞ്ഞതിന് ശേഷം കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 4-5 വിസിൽ വരുവോളം ഒന്ന് വേവിച്ചെടുത്തു. അത്യാവശ്യം നന്നായിട്ട് ഇത് വെന്ത് വരണം കേട്ടോ. അപ്പൊ ഇനി ഇത് നമുക്ക് ഒന്ന് ഉടച്ചെടുക്കണം. അപ്പൊ ഇതുപോലെ മന്ദം കോലോ അല്ലെങ്കിൽ ചെറിയ നമ്മൾ ഒരലത്തെ അമ്മിക്കുട്ടികളില്ലേ അത് ഉപയോഗിച്ചിട്ട് ഏതെങ്കിലും ഉപയോഗിച്ചിട്ട് ഒന്ന് ഉടച്ചെടുക്കുക. നമ്മളെ വീട്ടിൽ ഉരലുണ്ടെങ്കിൽ ഉരല് ഉപയോഗിച്ചിട്ട് ഒന്ന് കുത്തിയെടുത്തോളൂ കേട്ടോ. പണ്ട് കാലങ്ങളിലൊക്കെ അങ്ങനെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഉരലേ ഉള്ളൂ, ഉലക്കല്ലേ. അപ്പോൾ ഇതാ ഞാൻ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഇതേ എല്ലാ ഇതൊന്നും ഇങ്ങനെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. മിക്സിയിൽ അരച്ചെടുക്കരുത് കേട്ടോ, അപ്പോൾ നമുക്ക് ഈ ഒരു സ്ട്രക്ചർ കിട്ടൂല. അതുകൊണ്ടാണ് ഉടച്ചെടുക്കണമെന്ന് പറയണത്. അത്യാവശ്യം നന്നായിട്ട് കുക്കായി വരണം. ഇനി ഇതിലോട്ട് നമുക്ക് ഒരു 1/4 ടീസ്പൂണ് ഏലക്കായയുടെ പൊടി, പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ കുറച്ച് അണ്ടിപ്പരിപ്പൊന്ന് നെയ്യിൽ വറുത്ത് വെച്ചിരുന്നു. അപ്പൊ ആ നെയ്യോട് കൂടിയിട്ട് തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നെയ്യിന്റെ ഒക്കെ ഫ്ലേവർ ഇഷ്ടപ്പെടുന്നവർ മാത്രമല്ലാത്തവർ ആ അണ്ടിപ്പരിപ്പ് മാത്രം എടുത്ത് ചേർത്ത് കൊടുത്തോളൂ. പിന്നെ അത് മാത്രമല്ല, ഇതൊരു ഓപ്ഷണലും കൂടെയാണ്, വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അതിലോട്ടൊരു 5-6 ടേബിൾ സ്പൂണ് നാളികേരം ചിരവി എടുത്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇൻഗ്രീഡിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നാളികേരമൊക്കെ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ എല്ലാതും ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം കൈ കൊണ്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാതും തമ്മിൽ യോജിച്ച് വരട്ടെ. ഇനി ഞാനിവിടെ കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കി വെച്ചിരുന്നു. ഇത് വേറൊരാവശ്യത്തിനും കൂടെ ഉരുക്കിയതാണ്, അതുകൊണ്ട് കുറച്ച് അധികം ഉണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഞാൻ കുറച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏകദേശം 2-3 അച്ച് ശർക്കര ഇതിലോട്ട് ധാരാളമായിരിക്കും കേട്ടോ. 2 അച്ചുണ്ടെങ്കിൽ തന്നെ ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഉരുക്കാതെ നമ്മള് ചുരണ്ടിങ്ങാണ്ട് കത്തിയോണ്ട് ചുരണ്ടി ചേർത്ത് കൊടുക്കൂല, അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക. പക്ഷേ ഇതിൽ അത്യാവശ്യം കല്ലില്ല, ശർക്കര ആയതുകൊണ്ട് ഞാൻ ഉരുക്കിയിട്ട് തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കൺസിസ്റ്റൻസി നന്നായിട്ട് ശ്രദ്ധിക്കണം. വളരെ കുറച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് മാത്രം ശർക്കര ഉരുക്കിയെടുക്കുക. ഒരുപാട് വെള്ളമായാലും നമ്മുടെ ഈ ഒരു ലഡു മധുരം കിട്ടൂല. അപ്പൊ നന്നായിട്ട് ലൂസായി നമുക്കിത് കഴിക്കാനും ബുദ്ധിമുട്ടല്ലേ. അപ്പൊ ഇതേ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത ശേഷം ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് നെയ്യ് ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യ് സ്പ്രെഡ് ചെയ്യുന്ന നമ്മളെ കയ്യുമ്മേ പിന്നീട് ഒട്ടി പിടിക്കാതിരിക്കാന് കേട്ടോ. കുഴച്ചെടുത്ത ശേഷം കയ്യൊന്ന് കഴുകിയതിന് ശേഷം നെയ്യ് സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കാം. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വലുപ്പത്തിലൊക്കെ അഡ്ജസ്റ്റ് വരുത്തുക കേട്ടോ. അപ്പോൾ അതേ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഉരുട്ടിയെടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത്. നല്ല ഹെൽത്തിയാണ്. നിങ്ങൾ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്. പിന്നെ ഈ 4 എണ്ണത്തുമ്മ മാത്രമുള്ളൂ എക്സ്ട്രാ അണ്ടിപ്പരിപ്പ് കാണുന്നുള്ളൂ. അത് ഞാൻ ഫോട്ടോക്ക് വേണ്ടിയിട്ട് ഒരു 4 എണ്ണം മാറ്റി വെച്ചിരുന്നു. അതങ്ങനെ വെച്ച് കൊടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. അപ്പോൾ ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെന്താണ്, പിന്നെ എന്താണെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചക്കക്കുരു കിട്ടുകയാണെങ്കിൽ എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ ശരി, താങ്ക് യു, ബൈ ബൈ.